ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മഹോത്സവത്തിന് ഇന്ന് കൊടിയേറുന്നു. ക്രിക്കറ്റ് മഹോത്സവം എന്ന് പറഞ്ഞാൽ കുട്ടി ക്രിക്കറ്റിന്റെ ദി ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ, മാമാങ്കം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിനാണ്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടി ട്വന്റി പ്രീമിയർ ലീഗുകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും ഇന്ത്യൻ താരങ്ങളുടെ അസാന്നിധ്യം കൊണ്ട് തന്നെ അതിനത്രയൊന്നും സ്റ്റാർ ഇമ്പാക്ട് കിട്ടാറില്ല. പക്ഷേ ഇന്ത്യൻ പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും ഉണ്ട്, അതുപോലെ ലോകത്തിലെ മുൻനിര ടി ട്വന്റി താരങ്ങൾ എല്ലാവരും ഉണ്ട്, പാകിസ്ഥാൻ താരങ്ങൾ ഒഴിച്ച്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലീഗിന് കിട്ടുന്ന അക്സെപ്റ്റൻസ് ലോകവ്യാപകമായിട്ട് വളരെ വലുതാണ്. 10 ടീമുകൾ മാറ്റിവെക്കുന്ന മത്സരം 2 മാസം നീണ്ടു നിൽക്കുന്നു. 2 മാസങ്ങൾ, 10 ടീമുകൾ, 74 മത്സരങ്ങൾ, ഒരേ ഒരു ട്രോഫി. ഒരൊറ്റ ട്രോഫിക്ക് വേണ്ടി നടക്കാൻ പോകുന്നത് 10 ടീമുകളുടെ 74 മത്സരങ്ങളുടെ 2 മാസം നീണ്ടു നിൽക്കുന്ന പോരാട്ടം തന്നെയാണ്. ഇന്ന് വൈകുന്നേരം 8 മണിക്ക് നമ്മുടെ വർണ്ണാഭമായിട്ടുള്ള ചില ഉദ്ഘാടന ചടങ്ങുകൾക്കും കാര്യപരിപാടികൾക്കും ശേഷം ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയിട്ടുള്ള ക്ലബ്ബുകളിൽ ഒന്നായ ചെന്നൈ സൂപ്പർ കിങ്സും ഇതുവരെ കിരീടം കണി കാണാൻ പോലും കഴിഞ്ഞിട്ടില്ലാത്ത RCBയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പുതിയൊരു ചരിത്രത്തിന്റെ നവയുഗ പിറവിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ഋതുരാജ് ഗെയ്ക്വാഡ് എന്ന പുതിയ ക്യാപ്റ്റന്റെ കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അണിനിരക്കുമ്പോൾ എന്തായിരിക്കും കാലം നമുക്കായി കരുത്ത് വെച്ചിട്ടുള്ളത് എന്ന് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പം IPL തുടക്കമാണ്, പ്രോപ്പറായിട്ട് നമുക്ക് ക്രിക്കറ്റും അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ പോവാം ഇങ്ങോട്ട്.